സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമുണ്ട്. പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വെള്ളം കയറിയതിനെ തുടർന്ന് പത്തനംതിട്ട തിരുമൂലപുരം കറ്റോട് റോഡിലെ റെയിൽവേ അടിപ്പാത അടച്ചു. അപ്പർ കുട്ടനാട്ടിലെ പെരിങ്ങര പഞ്ചായത്തിൽ വെള്ളം ഇറങ്ങിയ ശേഷം ഇഴജന്തുക്കളുടെ ശല്യം മൂലം വീടുകളിലേക്ക് മടങ്ങാനാകാത്ത അവസ്ഥയിലാണ് നിരവധി കുടുംബങ്ങളുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ കാണാം ആദ്യം. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമായി കഴിയും. വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്കൂളിൽ പോകാനോ അല്ല ഞങ്ങൾക്ക് പുറത്ത് തന്നെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വീടുകളിലാണെങ്കിലും വെള്ളം കയറുന്നു, പാമ്പ് ഉണ്ടാകുന്നു. ഈ പ്രദേശത്ത് ഉള്ള ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ഇപ്പം മുങ്ങിയ അവസ്ഥയിലാണ്. ഈ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം മൂലം ഇവരുടെ കൃഷി നശിക്കുകയും തുടർന്നുള്ള ഉപജീവന മാർഗ്ഗം തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെരക്കകത്ത് വരെ വെള്ളം ഇപ്പം കിടക്കുകയാണ്. തട്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ, എനിക്കാണെങ്കിൽ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു, ഭിന്നശേഷി ഒരു കുട്ടിയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്, ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. അതോടൊപ്പം നമുക്ക് മറ്റു പ്രതികരണങ്ങൾ കൂടി നോക്കാം അലക്സറ മുഹമ്മദിലേക്ക്. ആദ്യം അലക്സ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏതൊക്കെ മേഖലകളിലാണ് കനത്ത മഴ ഉള്ളത്? ഏതെങ്കിലും മേഖലകളിൽ ജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ടോ? ഗോപി, തിരുവനന്തപുരം ജില്ലയുടെ നഗര ഗ്രാമീണ മലയോര മേഖലയിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുന്നു. കഴിഞ്ഞ രാത്രി ഏതാണ്ട് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി ആരംഭിച്ച മഴയാണ് പലയിടങ്ങളിലും. അത് ഇടവിട്ട് ശക്തമായി തന്നെ പലയിടങ്ങളിലും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതിശക്തമായ മഴ, വനമേഖലയിലൊക്കെ അതിശക്തമായ മഴ ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, നഗരമേഖലയിലും അതുപോലെ താഴ്ന്ന ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ്. തൃക്കണ്ണാപുരത്തെ സൗപർണിക ഫ്ളാറ്റിൽ വെള്ളം കയറിയതായിട്ടുള്ള വിവരമുണ്ട്. അവിടുത്തെ പാർക്കിംഗ് ഏരിയ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റും വെള്ളത്തിൽ മുങ്ങിയതായ വിവരങ്ങളുണ്ട്. അത് ഈ കരമനയാറിന് തൊട്ട് അടുത്താണ്, താഴ്ന്ന പ്രദേശമാണ്. സ്വാഭാവികമായി അരുവിക്കര ഡാം തുറന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കരമനയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിൽ എത്തുന്ന വെള്ളമാണ്, അത്തരത്തിൽ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ മറ്റു പലയിടങ്ങളിലും മഴ പെയ്താൽ തന്നെ ഈ പേട്ട, അതുപോലെ ചാക്ക, ഈഞ്ചക്കൽ മേഖലകളിൽ, അട്ടക്കുളങ്ങര മേഖല തുടങ്ങിയ ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ വട്ടിയൂർക്കാവിൽ മൂന്നാമൂട് പ്രദേശത്ത് മഴ പെയ്ത് കഴിഞ്ഞ് ഈ ഓട കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നതായി വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അത്തരത്തിൽ തിരുവനന്തപുരത്തെ താഴ്ന്ന ഇടങ്ങൾ, നഗരമേഖലയിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഡാമുകൾ തുറന്നിട്ടുണ്ട്. നെയ്യാർ ഡാം, അതുപോലെ പേപ്പാറ ഡാം, അരുവിക്കര ഡാമൊക്കെ തുറന്നിരിക്കുകയാണ്. വലിയ തോതിൽ ഈ നീരൊഴുക്കി ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ്, ഒഴുക്കിക്കളയുകയാണ്. അത്തരത്തിൽ അതിനിരുകരകളിലും താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. അതിൻ്റെ കൈവഴികളിലുള്ളവരൊക്കെ കർശനമായ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇന്നുണ്ട് എന്ന പ്രവചനവുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട്, 10 മണിക്ക് വന്ന മഴ മുന്നറിയിപ്പിൽ യെല്ലോ അലേർട്ട് ഈ 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴ തുടരും എന്നാണ് പറയുന്നത്. ഇന്നും നാളെയും കൂടി തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലത്തും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതിനുശേഷം, അതായത് നാളത്തേക്ക് ശേഷം, ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് വരണ്ട അന്തരീക്ഷ സ്ഥിതിയിലേക്ക് മാറുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ച, ഈ തുലാവർഷം, കാലവർഷത്തിൽ നിന്ന് തുലാവർഷത്തിലേക്കുള്ള ഒരു മാറ്റം അതിൻ്റെ അടുത്ത ആഴ്ച ഉണ്ടാകും. അത്തരത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും സംസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്താണെങ്കിലും 2 ദിവസം കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തീരദേശവുമായി ബന്ധപ്പെട്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക്, 2 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റ് തടസ്സങ്ങൾ ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, കൊല്ലം മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഈ ഘട്ടങ്ങളിൽ. അവിടെയും വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. വെള്ളക്കെട്ടും അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണിയും ഒക്കെ പലയിടങ്ങളിലും ഉള്ളതായുള്ള വിവരങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഈ പൊന്നാഞ്ചുണ്ട് പാലത്തിൽ കാണാതായ മധ്യവയസ്കനായുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ ആരംഭിക്കാനിരുന്നതാണ്. പക്ഷേ ശക്തമായ മഴയെ തുടർന്ന് അതിന് തടസ്സം നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഏതാണ്ട് ഈ സംഭവം നടന്ന പ്രദേശത്ത് നിന്ന് 10 കിലോമീറ്റർ താഴേക്ക് തെരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നൊരു ദുഃഖകരമായ കാര്യം കൂടിയുണ്ട്. ആ തെരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ ജാഗ്രത തുടരണം ഈ മണിക്കൂറുകളിൽ തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഗോപി.
ചെറിയ ജാഗ്രത തുടരണം എന്നാണ് അലക്സറാം മുഹമ്മദിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് തീരമേഖലയിൽ കഴിയുന്നവരും മലയോര മേഖലയിലുള്ളവരും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ. കനത്ത മഴ ഇപ്പോഴും പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളുമാണ് അലക്സറാം മുഹമ്മദ് നമ്മളുമായി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.